ജനസേവാ ശിശുഭവനിലെ കുട്ടികളുടെ കഥകൾ, ഇങ്ങനെ പീഡിപ്പിക്കുന്ന കഥകൾ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു തമിഴ്നാട്ടിലെ ഒരു കഥ, ആ കുട്ടികളെ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഒരു കൊച്ചിൻ്റെ കയ്യിൽ എന്താ പറയുക, ബോംബ് തന്നെ എന്ന് പറയാം, ബോംബ് പോലത്തെ പടക്കം കയ്യിൽ വെച്ച് പൊട്ടിച്ച് കൈയുടെ പാത്തി മുഴുവനും കളഞ്ഞ ഒരു കൊച്ചിനെ ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവർ സഹോദരങ്ങളായ ഗുണശേഖരനും കാർത്തിക്കും. നാടോടി കുടുംബത്തിൽപ്പെട്ട ഇവർ 2 വർഷങ്ങൾക്ക് മുൻപാണ് ജനസേവയിലെത്തിയത്. നാടോടി സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇളയ കുട്ടിയായ കാർത്തിക്കിനെ പിടിച്ചുകെട്ടി കയ്യിൽ ബോംബ് വെച്ച് പൊട്ടിക്കുകയായിരുന്നു. കൈ പൊട്ടിത്തകർന്ന് രക്തം വാർന്നു കിടന്ന് കരയുന്ന കാർത്തിക്കിനെയും മർദ്ദനത്തിൽ പരിക്കേറ്റ ജ്യേഷ്ഠൻ ഗുണശേഖരനെയും നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ഇവരുടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ എത്താതിരുന്നതിനെ തുടർന്ന് ഒറ്റയ്ക്കായി പോയി ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ജനസേവ ശിശുഭവൻ അവർക്ക് അഭയം നൽകുകയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും ആരും ഒരു ആക്ഷൻ പോലും എടുക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്കും ഉണ്ട് നമ്മുടെ നാടിലെ ഭരണാധികാരികളിലൊക്കെ ഒരു കാര്യം പറയുമ്പോൾ, ഈ ഇത്രയും ഒരു കേസ് പോലും എടുക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേദനയായിരിക്കും കൊച്ചു സഹിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള കഥകളാണ് ജനസേവയിലുള്ളത്. ഇതുപോലെ നിരവധി കഥകളുണ്ട്. ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് നിരവധി കഥകളാണ്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് സങ്കടം വരുകയാണ് കേൾക്കുമ്പോൾ തന്നെ. കൈ ഇത്രയും ആക്കിയെടുക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാട് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ജനസേവയിലെത്തിയ ഇവർ പണ്ട് തങ്ങൾക്കുണ്ടായ ദുരവസ്ഥകൾ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. ഗുണശേഖരൻ ജനസേവ ബാസ്കറ്റ്ബോൾ ടീമിലെയും കാർത്തിക് ജനസേവ ജൂനിയർ ഫുട്ബോൾ ടീമിലെയും തിളങ്ങുന്ന താരങ്ങളാണ്. നിരവധി കുട്ടികളെ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെ സംരക്ഷിക്കുക എന്ന മഹാദൗത്യമാണ് ചെയർമാൻ ജോസ് മാമ്പയിലൂടെ നേതൃത്വത്തിലുള്ള ജനസേവ ശിശുഭവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ രാഷ്ട്രത്തിന്റെ സമ്പത്താണെന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് പ്രവർത്തന രംഗത്തെ കൊണ്ടുവരണം.